ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കണ്ടപ്പോൾ കേരളം വെള്ളരിക്കപ്പെട്ടണമെന്ന് തോന്നിപ്പോകുന്നുവെന്നും 1.5 കോടി മുടക്കി തയ്യാറാക്കിയ റിപ്പോർട്ടിന് മുകളിൽ സർക്കാർ 4.5 വർഷം അടയിരുന്നുവെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. റിപ്പോർട്ടിൽ ആരോപണ വിധേയരെ ഉയർന്ന സ്ഥാനങ്ങൾ നൽകി ആദരിച്ചു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആരോപണ വിധേയർക്ക് മന്ത്രിസ്ഥാനം വരെ നൽകി. സ്വന്തക്കാരെ രക്ഷിക്കാൻ സർക്കാർ റിപ്പോർട്ട് മനഃപൂർവ്വം പൂഴ്ത്തിവെച്ചുവെന്നും PMA സലാം ആരോപിച്ചു. സത്യത്തിൽ കേരളം ഒരു വെള്ളരിക്കപ്പെട്ടതാണോ തോന്നിപ്പോകും. 4.5 കൊല്ലം മുമ്പ് സമർപ്പിച്ച 2019 ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തത്. 4.5 കൊല്ലം ആ റിപ്പോർട്ടിൽ അടയിരുന്നു. 1 കോടിയിലധികം രൂപ ഈ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് ഖജനാവിൽ നിന്ന് ചെലവഴിച്ചിട്ടുണ്ട്. അന്ന് ഈ കമ്മിറ്റിയെ പ്രഖ്യാപിക്കുമ്പോൾ ഈ ഗവൺമെൻറ് പറഞ്ഞത് സ്ത്രീ സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യമാണ് ഇടതുപക്ഷ ഗവൺമെൻറ് ചെയ്യുന്നത് എന്നാണ്. അത് സത്യമായിരുന്നുവെങ്കിൽ ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കിട്ടിയപ്പോൾ തന്നെ നടപടി എടുക്കണ്ടേ? എന്തിനാണ് ഒരു കമ്മിറ്റിയെ നിയമിക്കുന്നത്? യാഥാർത്ഥ്യം മനസ്സിലാക്കാനാണ്. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കിട്ടിയിട്ട് 4.5 കൊല്ലമാണ് അതിലടയിരുന്നത്. അതിനുശേഷം വന്ന തെരഞ്ഞെടുപ്പുകളിലും സ്ഥാനലബ്ധിയിലുമൊക്കെ അതിൽ കുറ്റാരോപിതരായി അറിയപ്പെട്ട ആളുകൾക്ക് സ്ഥാനങ്ങളും നൽകി. ചിലരെ മന്ത്രിമാരാക്കി, ചിലരെ MLA മാരാക്കി, ചിലരെ ചെയർമാൻമാരാക്കി, ഇതൊക്കെ ചെയ്തു. ഇത്തരം ആളുകളെക്കുറിച്ചുള്ള വ്യക്തമായ റിപ്പോർട്ട്